നമുക്ക് രക്ഷയുണ്ടല്ലോ, ആ രക്ഷക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ധൃതിപ്പെട്ടു പോകണേ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണേ, അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ആവേശമുള്ളവരാകണേ എന്നർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, ആദർശരംഗത്ത് നമ്മൾ അടിയുറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പരിശുദ്ധ ഖുർആനിന്റെ പഠനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ പഠനം, സ്വഹാബാ കിറാമിനെ കുറിച്ചുള്ള ആ ചരിത്ര പഠനം, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായ സീരിയലുകൾ നമുക്ക് വേണ്ട, സിനിമകൾ വേണ്ട, സംഗീതം വേണ്ട. അതിങ്ങനെ വീടുകളിൽ ലോൺ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. കുടുംബിനികളെ, നിങ്ങളാണ് വീട്ടിലെ കുടുംബിനികൾ, നിങ്ങളാണ് വീട്ടിലെ നായികമാർ. ആ ഒരവസ്ഥ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്റർനെറ്റിന്റെ യുഗമാണ്, പലരുടെയും പിറകെ ഒളിച്ചോടിപ്പോകുന്ന കാലഘട്ടമാണ്. ഒളിച്ചോടിപ്പോയതിന്റെ ശേഷമല്ലല്ലോ ചിന്ത വേണ്ടത്, നാം ചിന്തിക്കേണ്ടത്. അവർക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കണം, പരലോകബോധമുണ്ടാക്കണം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം, ഇസ്ലാമിന്റെ ആശയങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം. ഏത് പ്രായത്തിലും അവർക്ക് എങ്ങനെയാണോ നമുക്ക് സാധിക്കുകയെങ്കിൽ, ഏത് പരിമിതികളിൽ ഒതുങ്ങിനിന്നുകൊണ്ട് ാണെങ്കിലും കഴിയുന്നത്ര പകർന്നു കൊടുത്താൽ ഈമാനുള്ള ഒരു സമൂഹമായി വളരാൻ സാധിക്കുന്നു. അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക്, അതിനുവേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. ആ രംഗത്തൊക്കെ നമുക്കെല്ലാവരോടും എന്താ തികഞ്ഞ ഗുണകാംക്ഷയാണുള്ളത്. ആരോടും ശത്രുതയുണ്ടായിട്ടല്ല, ആരോടും പകയുണ്ടായിട്ടല്ല, എല്ലാവരും നന്നാകണമെന്ന നിലക്കാണല്ലോ നമ്മൾ ഈ ആദർശം. നമ്മുടെ മഹാന്മാരായ മുഴുവൻ ആളുകളും പണ്ട് കാലത്തെ വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞത്, അവരെ വെറുത്തതിനാലല്ല, ഗുണകാംക്ഷയാണല്ലോ മതം. അദ്ദീരുവന്നസീഹ, മതം ഗുണകാംക്ഷയാണ്. ഈ ആദർശ പ്രസ്ഥാനത്തിന് ജനങ്ങളോടത് ഇനിയും ബോധവൽക്കരിക്കാനുണ്ട്. അതാ ഫെബ്രുവരി മാസത്തിൽ നമ്മളൊരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഇത്തിഹാദു ശുബ്ബാനിൽ മുജാഹിദീനദ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ തുടക്കം കണ്ണൂരിൽ വെച്ച് തുടങ്ങുകയാണ്. അതിന്റെ അവസാനം അതാ മെയ് മാസത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് അതിന്റെ സമാപനം കുറിക്കുകയാണ്. എന്താണ് അതിൽ ജനങ്ങളോട് പ്രത്യേകമായി കാലഘട്ടത്തിലും ഉയർത്തെഴുന്നേപ്പിന്റെ രൂപത്തിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ളത്? മതം ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷയോടുകൂടിയാണ് ഞങ്ങൾ തൗഹീദ് പറയുന്നത്, ശിർക്കിനെ എതിർക്കുന്നത്, ഭീകരവാദത്തെ എതിർക്കുന്നത്, തീവ്രവാദത്തെ എതിർക്കുന്നത്. അങ്ങനെ ഏത് കാര്യവും ഗുണകാംക്ഷാനിർഭരമായ മനസ്സോടുകൂടെയാണ് ദീന് പറയുന്നത് എന്ന നിലക്ക് ജനങ്ങളെ ബോധവൽക്കാനുള്ള ആ ശക്തമായ കാൽവെപ്പിന്റെ സഹകാരികളായി, അതിന്റെ സഹായികളായിക്കൊണ്ട് ഇനി മുതൽ നമ്മൾ പ്രവർത്തിക്കണം. അതിന്റെ വേദികളിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന്. ഈ എല്ലാ സഹായങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണല്ലോ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഏത് നല്ല കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒത്തുചേരൽ നീ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ. അല്ലാഹ്, ഈ വലിയ സംഗമത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ അടുക്കൽ ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുവാനും അല്ലാഹുവിന്റെ സഹായം ഏത് രംഗത്തും നമ്മിൽ വർഷിക്കുവാനും വേണ്ടി നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സാണ് വേണ്ടത്. തഹജ്ജുദുകളിൽ അത് പ്രത്യേകം ഉണ്ടാകണം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കണം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ, ദിക്റിലൂടെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പരമാവധി കാത്തു സൂക്ഷിക്കുന്നതിലൂടെ, ഹറാമുകളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുന്നതിലൂടെ ഇസ്സത്തുള്ള മുസ്ലിമീങ്ങളായി തീരാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു